കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ചിക്കൻ അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അൽഫാം ഉണ്ടാക്കാം. അതിനായിട്ട് സവാള 1, തക്കാളി 1, പച്ചമുളക് 2, മല്ലിയില, പുതിനയില കുറച്ച്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി, അതിനുശേഷം മിക്സിയുടെ ഒരു ജാറെടുത്ത് അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം അതിലിടുക. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായി. നമ്മളിപ്പോൾ ഇവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഈ ചിക്കനിലേക്ക് നമ്മുടെ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അതിന് മുന്നേയായിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2 കഷ്ണമാക്കി അതിലെ നീര് നമുക്ക് എടുക്കണം. ചെറുനാരങ്ങ നീരിൽ നിന്ന് അതിൻ്റെ സീഡ് റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സാക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തേച്ച് പിടിപ്പിക്കുക. എല്ലാ പീസിലും നമ്മൾ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ മിനിമം മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കുക.
ചിക്കൻ മാഗ്നറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കനൽ ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് ചിരട്ടയും വിറകൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കത്തിച്ചെടുക്കണം. കാണുന്ന പോലെ തന്നെ നല്ല രീതിക്ക് കനലായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ചു കൊടുക്കുക. ഇടയ്ക്ക് ഈ നെറ്റ് ഒന്ന് എടുത്ത് മറിച്ച് വെക്കണം. എങ്കിൽ മാത്രമാണ് രണ്ട് സൈഡും ഒരേപോലെ കുക്കായി കിട്ടുകയുള്ളൂ. കുക്കായി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കാണുന്ന പോലെ തന്നെ ചിക്കൻ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ ചുട്ടതിൻ്റെ നല്ല അടിപൊളി മണമൊക്കെ എടുക്കുന്നുണ്ട്. ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. അൽഫാം ഗ്രില്ല് അൺലോക്ക് ചെയ്തതിന് ശേഷം ഓരോ പീസായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അൽഫാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് കുബ്ബൂസ്, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയവയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നെയ്ച്ചോറാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.